ഗർഭിണി എന്ന് പറയപ്പെടുന്ന ജയ്ക്കിൻ്റെ ഭാര്യയെ വിട്ട് ജയ്ക്ക് വോട്ട് ചോദിക്കുന്നു എന്നുള്ള രീതിക്കാണ് വീഡിയോ പോസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പം അത് ഭയങ്കരമായ രീതിയിൽ ഇപ്പം അത് അതുമാത്രമല്ല, അതിൽ കാണാൻ പറ്റുന്നത് സ്ത്രീകൾ ഉൾപ്പെടെ ഉള്ളവർ, ഞാൻ മനസ്സിലാക്കുന്ന അവരും കോൺഗ്രസ് അനുകൂലമായിട്ട് നിൽക്കുന്ന സ്ത്രീകളാകാം, അവർ പോലും അതിനെ ഭയങ്കര മോശമായ രീതിയിൽ അതിനെ കമൻ്റ് ഇടുന്നു. പുതുപ്പള്ളി മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ജെയ്ക്സി തോമസിന്റെ ഭാര്യയ്ക്ക് അവസാനം പോലീസിൽ പരാതി നൽകേണ്ടി വന്നു. അത്രമാത്രം സൈബർ അറ്റാക്കാണ് അവർക്കെതിരെ ഉണ്ടായത്. പോലീസിൽ പരാതി നൽകിയ ശേഷം ഗീതു മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ആ വാക്കുകൾ നമുക്ക് കേൾക്കാം. അത് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഒരു കോൺഗ്രസ് അനുകൂലമായ ഒരു പ്ലാറ്റ്ഫോം അങ്ങനത്തെ ഒരു ഇതിൽ നിന്നാണ് ആ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഗർഭിണി എന്ന് പറയപ്പെടുന്ന ജയ്ക്കിൻ്റെ ഭാര്യയെ വിട്ട് ജയ്ക്ക് വോട്ട് ചോദിക്കുന്നു എന്നുള്ള രീതിക്കാണ് വീഡിയോ പോസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പം അത് ഭയങ്കരമായ രീതിയിൽ ഇപ്പം അത് അതുമാത്രമല്ല, അതിൽ കാണാൻ പറ്റുന്നത് സ്ത്രീകൾ ഉൾപ്പെടെ ഉള്ളവർ, ഞാൻ മനസ്സിലാക്കുന്ന അവരും കോൺഗ്രസ് അനുകൂലമായിട്ട് നിൽക്കുന്ന സ്ത്രീകളാകാം, അവർ പോലും അതിനെ ഭയങ്കര മോശമായ രീതിയിൽ അതിനെ കമൻ്റ് ഇടുന്നു, അതിനെ നന്നായിട്ട് ഷെയർ ചെയ്യുന്നു. അപ്പം അത് ശരിക്കും ഞാനത് ഇന്നലെ മുതൽ അത് എഫ് ബിയിൽ അല്ലാതെ നമ്മുടെ കുറേ ആൾക്കാരുകളെല്ലാവരും വിളിച്ചത് പറയുന്നുണ്ട്. അപ്പം അത്രയ്ക്ക് എനിക്ക് മാനസികമായ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടാണ് ഈ അവസ്ഥയിലും എനിക്ക് ഇവിടം വരെ വരേണ്ട വന്നതും നേരിട്ട് വന്ന് പരാതി കൊടുക്കേണ്ടതായിട്ടും വന്നതും. കാരണം നിങ്ങൾ തന്നെ കണ്ടതാണ്, ജയ്ക്കിന് ആദ്യം വ്യക്തിപരമായി ഒരു നാലാം തരക്കാരൻ എന്നുള്ള രീതിക്ക് മുതിർന്ന കോൺഗ്രസ് നേതാവ് പോലും പറഞ്ഞു. അത് കഴിഞ്ഞ് ജയ്ക്കിൻ്റെ സ്വത്തിനെതിരെ ആരോപണങ്ങൾ വന്നു. പിന്നെ ജയ്ക്കിൻ്റെ പ്രായമായ അച്ഛൻ, അദ്ദേഹം മരിച്ചുപോയി, അദ്ദേഹത്തിൻ്റെ പ്രായത്തെപ്പറ്റി വളരെ മോശമായ രീതിക്ക് സൈബർ അറ്റാക്കിങ് വന്നു. എന്നിട്ട് ജയ്ക്കിൻ്റെ ബ്രദർ പോലും നേരിട്ട് വന്ന് അദ്ദേഹത്തിൻ്റെ പ്രായം ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ പോലും നമുക്ക് പറയേണ്ടതായിട്ട് വന്നു. ഇപ്പം ഫൈനലായിട്ട് എനിക്കിപ്പം രണ്ടാഴ്ച കഴിഞ്ഞ ഡേറ്റാണ്, പ്രഗ്നൻസിയുടെ ഡെലിവറിയുടെ ഡേറ്റായി. അപ്പം ഇതുപോലുള്ള ഒരു ആരോപണങ്ങൾ, ഞാൻ പറയുന്നത് ഒരു സ്ത്രീക്കെതിരെ നമ്മളിതിൽ രാഷ്ട്രീയം പറയേണ്ട ഒരു കാര്യവുമില്ല. വ്യക്തിപരമായി ആർക്കെതിരെയും ഒരു ആരോപണങ്ങൾ വരുന്ന ശരിയല്ല. അത് നമ്മളെ മാനസികമായിട്ട് ഒരുപാട് വേദനിപ്പിച്ചു. എന്നെ പ്രത്യേകിച്ച് അത് എനിക്കിത് ഭയങ്കര സങ്കടമായ ഒരു കാര്യമായിപ്പോയി. അത് ആദ്യം മുതലേ പറഞ്ഞല്ലോ, നമ്മൾ ഇതിൽ വ്യക്തികൾക്കല്ല, നമ്മൾ ഒരാളെ നമ്മളിങ്ങനെ വ്യക്തിപരമായി ആക്ഷേപിക്കരുത്. അതിൽ രാഷ്ട്രീയമില്ല, രാഷ്ട്രീയം ഇതിലോട്ട് നമ്മൾ കൂട്ടിക്കുഴക്കേണ്ട ഒരു കാര്യമില്ല. കാരണം വ്യക്തിപരമായി നമ്മൾ എന്തിനാണ് ഒരാളെ ആക്ഷേപിക്കുന്നത്? അതിൽ നമ്മൾ ഇതിനകത്ത് പാർട്ടി പറയേണ്ട കാര്യമില്ല, ഇലക്ഷൻ മിക്സ് ചെയ്യേണ്ട കാര്യമില്ല. ആർക്കെതിരെ വന്നാലും, ഇപ്പോൾ എനിക്കെതിരെ വന്നാലും ചോദിച്ച പോലെ അവർക്കെതിരെ വന്നാലും അത് തെറ്റാണ്, അത് പൂർണ്ണമായിട്ട് തള്ളിക്കളയേണ്ട കാര്യമാണ്. അതെ അതെ, ഞാൻ പറഞ്ഞു. പിന്നെ തീർച്ചയായിട്ടും, കാരണം ഗർഭിണി എന്ന് പറയപ്പെടുന്ന ആ വീഡിയോ കണ്ടാൽ അതിൽ ഞാൻ പ്രഗ്നൻ്റ് അല്ല എന്ന് ആർക്കെങ്കിലും തോന്നുമോ? കാരണം ജയ്ക്ക് ഇലക്ഷൻ നിന്ന സമയം മുതൽ എൻ്റെ ചെറിയ ബൈറ്റുകളൊക്കെ എടുക്കാൻ നിങ്ങളെല്ലാവരും വന്നിട്ടുള്ളവരാണ്. അപ്പം നിങ്ങളുൾപ്പെടെയാണ്, നിങ്ങളിൽ നിന്നാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്നുള്ള വാർത്ത കൂടുതലും പുറത്തെല്ലാവരും അറിയുന്നത്. അപ്പോൾ എല്ലാവരും, ഞാൻ ഇപ്പം 9 മന്ത് ഗർഭിണിയാണെന്നുള്ള കാര്യം പോലും എല്ലാവർക്കും അറിയാം. അത്രയും മോശമായിട്ട് ഗർഭിണിയാണെന്ന് പറയപ്പെടുന്നു എന്നുള്ള രീതിയിൽ ഒരു ആക്ഷേപം വരുമ്പോൾ അത് എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കഴിഞ്ഞ തവണ ഇലക്ഷന് നിന്ന സമയത്ത് എനിക്ക് നല്ല രീതിയിൽ പ്രചരണത്തിന് പോകാൻ പറ്റിയിരുന്നു. ഞാൻ കുറേയധികം െ കണ്ടു, കുറേയധികം വീടുകൾ കയറി. പക്ഷെ അന്നൊന്നും ഇങ്ങനെ മീഡിയ കവർ ചെയ്യാനൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് അത് പുറത്താരും അറിയാതിരുന്നത്. പക്ഷെ ഇത്തവണ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു ബൈ ഇലക്ഷൻ വന്നു, നമ്മളാരും കരുതിയതല്ല. ഞാൻ 8 മാസം പ്രഗ്നൻ്റ് ആയ സമയത്താണ് ബൈ ഇലക്ഷൻ വന്നതും ജയ്ക്കിൻ്റെ പേര് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് കഴിഞ്ഞ തവണ പോയതിൻ്റെ അത്രയും എനിക്ക് പോകാൻ പറ്റില്ല എന്നറിയാം. പക്ഷെ ഇതെൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ഞാൻ വന്നത്, എന്നെ ആരും വിളിച്ച് വരണമെന്ന് പറഞ്ഞ് ഇതിലേക്ക് ഇറക്കിയതല്ല. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ അടുത്തുള്ള വീടുകളിൽ മാത്രമായിട്ട് ഇത് ചുരുക്കിയതും ഒക്കെ. താങ്ക് യു. ജെയ്ക്സി തോമസിന് എതിരെയായിരുന്നു ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണം ഉണ്ടായത്. കോൺഗ്രസിൻ്റെ സൈബറിടങ്ങളാണ്, അവിടെ വെച്ചാണ് അത് തുടങ്ങിയതും അവരാണ് അതിന് ഏറ്റവും കൂടുതൽ പ്രചാരം നൽകുകയും ചെയ്തത്. എന്നാൽ ജെയ്ക്സ് ആർക്കും പരാതി കൊടുത്തില്ല, പ്രത്യേകിച്ച് പോലീസിനൊന്നും പരാതി കൊടുത്തില്ല, അങ്ങനെ പരാതി കൊടുക്കാൻ പോകേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ചിരുന്നു. അതിനുശേഷം ഉമ്മൻചാണ്ടിയുടെ മകൾ യു ഡി എഫ് സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മൻ്റെ സഹോദരി അച്ചു ഉമ്മനെതിരെയായിരുന്നു സി പി ഐ എം കേന്ദ്രങ്ങളിൽ നിന്ന്, സി പി ഐ എമ്മിൻ്റെ സൈബറിടങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആക്രമണം ഉണ്ടാകുകയും ഒക്കെ ചെയ്തത്. അത് പിണറായി വിജയൻ്റെ മകളുമായി കണക്ട് ചെയ്തുകൊണ്ട് വാർത്തകൾ വരികയും ഒക്കെ ചെയ്തിരുന്നു.
അതിനെതിരെ അച്ചുമൻ പോലീസ് പരാതി നൽകി അതിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഘട്ടത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് ജെയ്ക്സി തോമസിനോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, ഇത് ശരിയാണോ എന്ന്. അന്ന് വളരെ ഉറച്ച നിലപാടിൽ ജെയ്ക്സി തോമസ് പറഞ്ഞു ഇത് ഒരിക്കലും അനുവദിക്കാൻ പാടില്ല, അത്തരമൊരു സൈബർ ആക്രമണം അച്ചുമ്മനെതിരെ ഉണ്ടാകാൻ പാടില്ല, അത് അവസാനിപ്പിക്കണമെന്ന് പരസ്യമായി ആവശ്യപ്പെട്ടു ജെയ്ക്സി തോമസ്. അങ്ങനെയുള്ള ജെയ്ക്സി തോമസിന്റെ ഭാര്യ ഗീതു ഇപ്പോഴും പറയുകയാണ് അച്ചുമ്മനെതിരെ നടന്നത് തെറ്റാണ് എന്ന്. അതുമാത്രമല്ല, ഒരു സ്ത്രീക്കെതിരെയും ഇത്തരം സൈബർ ഇടങ്ങളിൽ മോശം പരാമർശങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന നിലപാടിൽ ജെയ്ക്സി തോമസിന്റെ അതേ നിലപാടിൽ ജെയ്ക്സി തോമസിന്റെ ഭാര്യ ഗീതുവും ഉറച്ചു നിൽക്കുന്നു എന്നത് നാം ആലോചിക്കണം. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നതാണ് ജെയ്ക്സി തോമസിന്റെ ഭാര്യ ഗർഭിണിയാണ്, അവർ ചില വീടുകളിൽ വോട്ട് പിടിക്കാൻ പോയിരുന്നു. അങ്ങനെ വോട്ട് പിടിക്കാൻ പോയ ഘട്ടത്തിൽ ആ ചിത്രങ്ങളെടുത്ത് ആ വീഡിയോ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ മോശം പരാമർശങ്ങൾ ഉണ്ടായി എന്നത് വളരെ മോശപ്പെട്ട കാര്യം തന്നെയാണ്. ജെയ്ക്സി തോമസിന്റെ ഭാര്യയാണ് ഇപ്പോൾ ഇര. ഇതിനു മുമ്പ് ജെയ്ക്സി തോമസിന്റെ പിതാവിനെതിരെ വളരെ മോശമായ രൂപത്തിൽ സ്വത്തുമായി ബന്ധപ്പെട്ട് ഈ കോൺഗ്രസിന്റെ സൈബർ ഇടങ്ങളിൽ തന്നെ വലിയ തോതിൽ ഇത്തരം പരാമർശങ്ങൾ ഉണ്ടായിരുന്നു, മോശം പരാമർശങ്ങൾ ഉണ്ടായിരുന്നു എന്നതും നമ്മൾ കണ്ടതാണ്. എന്തിനേറെ പറയുന്നു, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ ജെയ്ക്സി തോമസിനെതിരെ നടത്തിയ ഒരു പരാമർശമുണ്ട്, നാലാം തരം നേതാവ് എന്ന്. ആരാണ് നാലാം തരം നേതാവ് എന്ന ചോദ്യം തിരിച്ചു ചോദിച്ചു അന്ന് ജെയ്ക്സി തോമസ്. ഒരിക്കലും ഒരു പ്രതിപക്ഷ നേതാവിന്റെ വായിൽ നിന്ന്, അതും ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ അവഹേളിക്കുന്ന ആക്ഷേപിക്കുന്ന രൂപത്തിൽ ഒരു പരാമർശം വരാൻ പാടില്ലായിരുന്നു. അത്തരം പരാമർശം പോലും ഇവിടെ ജെയ്ക്സി തോമസിന് എതിരെ വി ഡി സതീശൻ നടത്തിയത് നാം കേട്ടതാണ്, കണ്ടതാണ്. പക്ഷേ അന്നൊന്നും ഒരു മാധ്യമങ്ങളും വളരെ രൂക്ഷമായ ഭാഷയിൽ അതിനെ അപലപിക്കാനോ അതിനെ എതിർക്കാനോ തയ്യാറായി രംഗത്ത് വന്നില്ല എന്നത് നാം ആലോചിച്ച് നോക്കണം. പക്ഷേ അച്ചു ഉമ്മനെതിരെ ഒരു പരാമർശം വന്നപ്പോൾ അച്ചുമ്മൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലെ ചിത്രങ്ങളെടുത്ത് വീണാ വിജയനുമായി ബന്ധപ്പെടുത്തി സോഷ്യൽ മീഡിയയിൽ പ്രചാരണം നടന്നപ്പോൾ അതിനെതിരെ വലിയ തോതിൽ വാർത്തകൾ നൽകാനും ഇതാ അച്ചുമ്മനെതിരെ സൈബർ ആക്രമണം എന്ന് പറഞ്ഞ് വാർത്തകൾ നൽകാനും നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറായി. അതേസമയം ഒരു ഗർഭിണിയായ യുവതിക്കെതിരെ ഇത്രയും ഹീനമായ സൈബർ ഇടങ്ങളിൽ മോശമായ പരാമർശം ഉണ്ടായിട്ടും അച്ചു ഉമ്മന് കിട്ടിയ മാധ്യമങ്ങളുടെ പരിലാളന പോട്ടെ, ഒരു വാർത്ത പോലും ജെയ്ക്സി തോമസിന്റെ ഭാര്യയെക്കുറിച്ച് മാധ്യമങ്ങളിൽ വന്നില്ല എന്ന് ആലോചിക്കണം. അതാണ് മാധ്യമ നീതി എന്ന് പറയുന്നത്. അതാണ് ഈ മാധ്യമങ്ങൾക്ക് കൃത്യമായും രാഷ്ട്രീയമുണ്ട് എന്നും എങ്ങനെയെങ്കിലും ചാണ്ടിയുമ്മനെ പുതുപ്പള്ളി ജയിപ്പിച്ചെടുക്കാൻ പണിയെടുക്കുന്ന കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ അണികളെ പോലെ പ്രവർത്തകരെ പോലെ നമ്മുടെ മാധ്യമങ്ങളും മാറിയിട്ടുണ്ട് എന്ന് ആരോപിക്കുന്നത്. അത്തരം ആരോപണം ശക്തമായി ഉയർന്നു വന്നിട്ടുണ്ട്. അത്തരം ആരോപണങ്ങൾ മാധ്യമങ്ങൾക്ക് എതിരെ ഉയർന്നു വരുന്നത് ശരിയാണ് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലാണ് ഇവിടെ മാധ്യമങ്ങളുടെ പ്രവർത്തന രീതി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല.